വാലൈക്കും അസ്സലാം. ഒരുക്കത്തിലാണ്. ഇൻഷാ അല്ലാ നമ്മൾ 10 മണി കഴിയുമ്പോൾ കീയണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ബേജാറാവണ്ട ഹാരിസ്ക, നിങ്ങളൊരു 11:30 കഴിയുമ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ ഓക്കെ എന്നാ. കോഴിക്കോട് എൻ്റെ പേര് മജീദ്. ഞാനിപ്പോ ഷാർജെന്നാ. ഇവിടെ എനിക്ക് പടച്ചോനെത്തിച്ചിട്ട് തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. ഇന്ന് രാത്രി 2 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ നാട്ടിലേക്ക് മടങ്ങണം. 4 വർഷത്തിട്ട് ഒരു മടക്കയാത്ര. കോഴിക്കോടുനിന്ന് കണ്ണൂർക്ക് പോണ റൂട്ടിൽ കാപ്പാടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നിങ്ങളും കേട്ടുകാണോ? ഞാനും പഠിച്ചിക്കണേ. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ കാലൂത്തിയ സ്ഥലം. ആടെ എനിക്കൊരു കുടിലുണ്ട്. കുടിലെന്ന് വെച്ചാ അപ്പം അത് ലേശം ഓടിയൊക്കെ ആക്കിക്കിണ്ടാ. എന്നാലും അതെനിക്ക് എൻ്റെ കുടിലാ. എൻ്റെ ഉമ്മാൻ്റെ മണമുള്ള എൻ്റെ കുടില്. ആടെ പോ. എൻ്റെ ഓള് സൈന, ഞാളെ പുന്നാര മോൻ സുൽഫി, പിന്നെ ഓലിക്ക് കൂട്ടിന് ഓളുമ്മയും. സുൽഫി മോൻ ജനിച്ചിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് പോയിട്ടില്ല. ഞാനിങ്ങോട്ട് പോരുമ്പോൾ സൈനാക്ക് ഓനെ 3 മാസം പള്ളയില. ഞാനവിടെ ഇല്ലാച്ചാലും ഓളോൻ്റെ അടുത്ത് ഉപ്പാൻ്റെ വീരകഥകൾ പറഞ്ഞ് പറഞ്ഞ് ഇന്ന് ഓൻ്റെ മുന്നിൽ ഞമ്മൾ വല്ലാത്തൊരു നായകനാ. അതിനിടയിൽ കഴിഞ്ഞോലും നമ്മുടെ ഉമ്മ പോയിക്കിണ്ട. അന്ന് നമുക്ക് പോകാനായിക്കില്ല. ീവിട്ടില്ലേ? എന്റെ ഉമ്മാക്ക് ഇനി സ്വർഗം കൊടുക്കണേ റബ്ബേ. പടച്ചോനോട് തേടന്നെ. ഏടുന്നായാലും എന്റെ ഉമ്മാക്ക് ഇനി അത് കൊടുക്കാനല്ലേ എനിക്ക് കഴിയൂ. നാട്ടിൽ കാര് പോണെന്നറിഞ്ഞാലും കുപ്പായവും കളിപ്പാട്ടവും ഒക്കെ കൊടുത്തേക്കും. ഇപ്പോഴും വാങ്ങിക്കണ തോന. ഓള് പറയുന്നതൊന്നും വേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് എന്നെ ഓനുള്ള ഏറ്റവും വലിയ സമ്മാനമൊന്നും. എന്നാലും അതല്ല, ഓനുമില്ലേ ഒരു പൂതി. ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വാങ്ങാനും ചങ്ങായിമാർക്ക് കാണിക്കാനുമൊക്കെ നമ്മളിതൊക്കെ എത്ര കൊതിച്ചിക്കണ. എൻ്റെ പെമ്പർനോത്തി ആളൊരു ബേജാറുകാരത്തിയാണ്. എനിക്ക് ലേശം കൊളസ്ട്രോളിൻ്റെ ഇതുള്ളോട് പറഞ്ഞ് അന്ന് തുടങ്ങിയിക്കണ്. ഇന്നും വിളിച്ചിട്ട് ഇന്നിങ്ങൾ ചെക്ക് ചെയ്തിനാ, അന്നിങ്ങൾ ചെക്ക് ചെയ്തിനാ, എന്താ ഇതിപ്പോൾ എന്നും നോക്കാൻ. മാസത്തിൽ 1-2 മറി നോക്കിയാൽ പോരെ. ഇതുണ്ട് ഓളോട് പറഞ്ഞാൽ തിരിയണ്. നിങ്ങൾക്ക് വേറൊന്ന് കാണണ. ഇത് കണ്ട വിക്സ. ഇത് നാട്ടിൽ നിന്നെങ്ങാനും ഓള് കൊടുത്തയച്ചതാ. ഇതിപ്പോൾ ഇവിടെ കിട്ടാത്ത സാധന. എന്നാലും ഒന്നുണ്ടട്ടാ, ഇത് പറ്റുമ്പളേ ഓളെ സ്പർശം ഞാൻ അറിയണ്ട്. നാട്ടിലേക്ക് പോകാൻ ലീവ് ശരിയായ പിന്നെ ഊണുമില്ല ഉറക്കമില്ല. ഓളെയും കുട്ടീനെയും കാണാൻ മനസ്സിൽ പൂതി പെരുക്ക. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ തിരിയോ? ഇതൊരു ഗൾഫുകാരനെയെ തിരിയൂ. 2 ദിവസമായിട്ട് ഉറങ്ങാനിട്ടാവും. വല്ലാത്ത മേലും കയ്യും വേദന. തല പൊളിയണ പോലെ. ലേശം നേരം ഞാനൊന്ന് കിടക്കട്ടെ. കീയണേന് 1/2 മണിക്കൂർ മുന്നേ ഓള് വിളിക്കൂ. ഇനിയും ഇന്നെങ്ങാനും ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ഫ്ലൈറ്റ് മിസ്സായി ഓളെ പിയാപ്പിളൊക്കെ ഇന്നും അങ്ങോട്ട് എത്താൻ പറ്റിയില്ലെങ്കിലോ. ഓക്കുണ്ടേ ബേജാറ്. ഞാൻ കിടക്കട്ടെ. എൻ്റെ മുത്തേ സൈന, ഞാൻ അടുത്തേക്ക് ഇല്ല മോളെ. എന്നെ എൻ്റെ റബ്ബ് വിളിച്ചെടുക്കണ്. ഉമ്മാടെ അടുത്തേക്ക് എനക്കും എൻ്റെ മോനും ഇനി റബ്ബ് ഉണ്ട് തോന്നാം.